الحمد لله الذي انزل آيات بينات وكتابا مبينا منه آيات محكمات هن أم الكتاب اللهم صل وسلم وبارك على نبينا محمد وعلى آله وصحبه أجمعين أهلا وسهلا ومرحبا بكم الى لقائنا الجديد

ാഹുൻ്റെ അനുഗ്രഹത്താൽ നമ്മൾ അൽ ബക്റ പൂർത്തീകരിച്ചു അല്ലാൻ്റെ ഖുറാന്റെ ഘട്ടം പൂർത്തീകരിച്ചു അമ്മ ജുസും അതുമായി ബന്ധപ്പെട്ട പഠനങ്ങളൊക്കെ പൂർത്തീകരിച്ചു അതോടൊപ്പം അൽബക്കറ അലു ഇമ്രാൻ തുടങ്ങിയ സുഹൃത്തുകളും നാം ഇപ്പോൾ പൂർത്തീകരിക്കാൻ പോകുകയാണ് അലു ഇമ്രാന്റെ അവസാന ഭാഗത്തിലാണുള്ളത് أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم فاستجاب لهم ربهم أني لا أضيع عمل عامل منكم من ذكر أو أنثى بعضكم من بعض فالذين هاجروا وأخرجوا من ديارهم وأوذوا في سبيلي وقاتلوا وقتلوا وقاتلوا وقتلوا لأكفرن عنهم سيئاتهم ولأدخلنهم جنات تجري من تحتها الأنهار ثوابا ثوابا من عند الله والله عنده حسن الثواب لا يقرنك تقلب الذين كفروا في البلاد مَتَاع قَلِيلٌ ثُمَّ مَأْوَاهُمْ جَهَنَّمُ وَبِئْسَ الْمِهَادُ لَكِنَّ الَّذِينَ اتَّقَوْا رَبَّهُمْ لَهُمْ جَنَّاتٌ تَجْرِي مِن تَحْتِهَا الْأَنْهَارُ خَالِدِينَ فِيهَا خَالِدِينَ فِيهَا نُزُلًا مِّنْ عِندِ اللَّهِ وَمَا عِندَ اللَّهِ خَيْرٌ لِّلْأَبْرَارِ وإن من أهل الكتاب لمن يؤمن بالله وما أنزل إليكم وما أنزل إليهم خاشعين لله. خاشعين لله لا يشترون بآيات الله ثمنا قليلا أولئك لهم أجرهم عند ربهم إن الله سريع الحساب. يا الذين اصبروا وصابروا واتقوا الله لعلكم تفلحون കഴിഞ്ഞ ഭാഗത്തൊരു പ്രാർത്ഥന ഭാഗ ചില പ്രാർത്ഥനകളായിരുന്നു നടത്തിയത് വിശ്വാസികൾ നടത്തിയ ചില പ്രാർത്ഥനകളെ കുറിച്ചാണ് പറഞ്ഞ് നിർത്തിയത് ആ പ്രാർത്ഥനകളുടെ പ്രത്യുത്തരമായി അവിടെ ഫാ പറഞ്ഞിരിക്കുന്നത് അധികം വൈകാതെ എന്ന അർത്ഥത്തിലാണ് അങ്ങനെ എന്നൊക്കെ നമ്മൾ പറയുമല്ലോ അവിടെ ഫ ഉദ്ദേശിച്ചിരിക്കുന്നത് അധികം വൈകാതെ തന്നെ ഇത്രയും പ്രാർത്ഥനകൾ നടത്തി ഉടൻ തന്നെ അവ പ്രതികരിക്കുന്നു എന്നാ പറഞ്ഞതിൻ്റെ അർത്ഥം അപ്പോൾ ഉത്തരം നൽകി ുംബ്ബുഹും അവരുടെ രക്ഷിതാവ് അവർക്ക് ഉത്തരം നൽകി അവിടെ റിലേഷൻ ബന്ധം ഉപയോഗപ്പെടുത്തിയാണ് പറയുന്നത് അല്ല അവർക്ക് മറുപടി നൽകി എന്ന് പറഞ്ഞതിന് പകരം അവരുടെ രക്ഷിതാവ് അവർക്ക് മറുപടി നൽകി രണ്ട് കാര്യങ്ങളാണ് ഒന്ന് രക്ഷിതാവ് എന്ന സംഗതി ഉപയോഗിച്ചു എന്നതാണ് മറ്റൊന്ന് അതുമായി ചെയ്തിട്ടാണ് പറഞ്ഞത് ബന്ധം സൂചിപ്പിച്ചുകൊണ്ടാണ് അവരുടെ രക്ഷിതാവ് അവർക്ക് പ്രത്യുത്തരം നൽകി ഞാൻ പാഴാക്കുന്നതല്ല ഞാൻ പാഴാക്കുകയില്ല അമല ആമിലിൻ മിങ്കും അമല ആമിലിൻ മിങ്കും നിങ്ങളിൽ നിന്നുള്ള പണിയെടുക്കുന്നവൻ്റെ ഒരു പണിയേയും നാം പാഴാക്കയില്ല അത് നമ്മൾ അൽബക്കറയിലും പഠിച്ച മറ്റൊരു രീതിയിൽ പഠിച്ചല്ലോ അൽ ബക്രയുടെ അവസാന ഭാഗത്ത് അതല്ലാതെയും വന്നിട്ടുണ്ട് നിങ്ങളെന്താണോ പ്രവർത്തിക്കുന്നത് അത് അവൻ്റെ അടുക്കൽ ഉണ്ടാകും യു എഫ് ഇലേക്കും നിങ്ങൾക്കതിന് പൂർത്തീകരിച്ച് നൽകപ്പെടും പകരം നൽകപ്പെടും എന്നൊക്കെ പറഞ്ഞിട്ടുണ്ട് അപ്പൊ ഒരിക്കലും അള്ള ഒരു അമലിനെയും നിഷ്ഫലമാക്കുകയില്ല സുഹൃത്തു ജൽ നാം പഠിച്ചു അമൽ നന്മ അണു അളവ് ഏറ്റവും ചെറിയ ഒരളവ് നന്മയാണ് ചെയ്തെങ്കിൽ പോലും അതിനവിടെ കണ്ടുമുട്ടും അതോടൊപ്പം ചെറിയൊരളവ് തിന്മയാണ് ചെയ്തതെങ്കിൽ അതിനെയും കണ്ടുകൊട്ടു അതാണ് എല്ലാ ഉണിയ അമല അമലി മീൻകും നിങ്ങൾ നിന്നും നിന്നും അമല് ചെയ്യുന്നവൻ്റെ ഒരു അമലും ഞാൻ പൂർത്തീകരിക്കുക ഞാൻ നിഷ്ഫലമാക്കുകയില്ല പിന്നെ പറഞ്ഞു മിതക്കരിൽ ആണിലാലും പെണ്ണിനാലും ആണാകട്ടെ പെണ്ണാകട്ടെ കാരണം സാധാരണഗതി പലപ്പോഴും ഇസ്ലാം അവരുടെ പ്രതിഫലം സത്യവിശ്വാസികൾക്ക് ലഭിക്കുന്ന പ്രതിഫലം പറയുമ്പോൾ പുല്ലിംഗ രൂപത്തിലാണ് പറയുന്നത് യാജല്ലീൻ ആമനു എന്ന് പറഞ്ഞുകൊണ്ടാണ് പറയുന്നത് വിശ്വാസികളെ എന്ന് പറഞ്ഞുകൊണ്ടാണ് അപ്പോൾ എവിടെയാണ് ഈ മുഗ്മിനാഥ് എന്ന് മുക്മിനാഥ് ചോദിക്കാൻ തുടങ്ങി കുറിച്ച് എന്താ പറയാത്തത് അങ്ങനെ ഒരു സഹാബി വനിത നബിസഹസിൽ ചോദിച്ചെന്നാണ് പറയുന്നത് അതിന് മറുപടിയാണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത് ദക്കറാകട്ടെ ഉൻസയാകട്ടെ ആണാകട്ടെ പെണ്ണാകട്ടെ ഒരാളും ചെയ്തതിൻ്റെ ഫലം പാഴാക്കുകയില്ല ഒരു പ്രവൃത്തിയും പാഴാക്കുകയില്ല അപ്പോൾ എന്തായി ഇസ്ലാമിലെ സമത്വം ഇവിടെയാണ് വെളിവാകുന്നത് സമത്വം എന്ന് പറയുന്നത് ഒരിക്കലും തുല്യത എന്ന് പറയുന്നത് അ പറഞ്ഞ രീതിയിലുള്ള ഇന്ന് ഭൗതിക ഭൗതികന്മാർ പറയുന്ന രീതിയിലുള്ള തുല്യതയല്ല ഇസ്ലാം കാണുന്നത് ഓരോരുത്തർക്കും അവരവർക്ക് യോജിച്ച സ്ഥാനം നൽകുന്നതാണ് അമൽ ചെയ്യുമ്പോഴോ അമലിന് ഓരോരുത്തർക്കും അവൻ വെക്കറാകട്ടെ ഉംസയാകട്ടെ ആണാകട്ടെ പെണ്ണാകട്ടെ എല്ലാവരുടെയും പ്രവർത്തനത്തിന് ഫലം ലഭിക്കും ും നിങ്ങളിൽ ചിലർ നാ ചില നിന്നുള്ളവരാണ് അതായത് നിങ്ങൾ പരസ്പര പൂരകങ്ങളാണ് ഒന്ന് മറ്റൊന്നിനെ പൂർത്തീകരിക്കുന്നതാണ് ഒന്നിൻ്റെ ഭാഗമാണ് മറ്റൊന്ന് അല്ലദീന ഹാജറു അപ്പോൾ അല്ലദീന ഹാജറു ഹിജറ ചെയ്തവർ അല്ലെങ്കിൽ എന്ന് പറഞ്ഞാൽ അവർ ഹിജറ് ചെയ്തു സ്വമേധയാ ഹിജറ ചെയ്തതിനെയാണ് ഇവിടെ ഹാജറ എന്ന വാക്ക് ഉപയോഗിച്ചിരിക്കുന്നത് സ്വമേധയാ ഹിജറ് ചെയ്തു അവർ സ്വന്തം താല്പര്യത്തെ സ്വന്തം ഇഷ്ടത്താൽ അവരുടെ വീടും അവരുടെ ജംഗ സ്ഥാവര സ്വത്തുക്കളുമൊക്കെ അവരുപേക്ഷിച്ച് പോയി ജംഗമ ജംഗമ സ്വത്തുക്കൾ അല്ലെങ്കിൽ കൊണ്ടുപോകാൻ പറ്റുന്ന സ്വത്തുക്കൾ അവർ കുറേശികൾ അനുവദിച്ചത് മാത്രമല്ലേ കൊണ്ടുപോയുള്ളൂ അല്ലെങ്കിൽ ശത്രുക്കളെ അനുവദിച്ചതിനെ കൊണ്ടുപോയി അനുവദിക്കാത്തതിനെ അവിടെ ഉപേക്ഷിച്ചു പോയി അപ്പോൾ കുറെയൊക്കെ വസ്തുവകകൾ ഒഴിവാക്കിയിട്ട് ചിലരൊക്കെ പൂർണ്ണമായും ചിലരൊക്കെ ഭാഗികമായും ഉപേക്ഷിച്ച് പോയി അവർ സ്വമേധയാ പോയതിനെ കുറിച്ചാണ് ഹാജറ എന്ന വാക്ക് ഉപയോഗിച്ചിരിക്കുന്നത് ഹാജറ ഹാജറു എന്ന് പറഞ്ഞപ്പോഴോ അഹ്റജ പുറത്താക്കി ഒഹ്രിജു അവർ പുറത്താക്കപ്പെട്ടു അല്ലെങ്കിൽ കൂട്ടുകാർ ഹാജറു അവർ ദേശത്യാഗം ചെയ്തു വഹു പുറത്താക്കപ്പെട്ടു അപ്പം നിർബന്ധിതമായി അവർ പോയി അവരെ അവർ നിർബന്ധി മറ്റുള്ളവർ അവരെ പോകാൻ നിർബന്ധിച്ചപ്പോൾ അവർ പുറത്തു പോയി അല്ലെങ്കിൽ മറ്റുള്ളവർ അവരെ പുറത്താക്കിയപ്പോൾ പുറത്തു പോയി അതാണ് വഹ്ലിജു എന്ന് പറഞ്ഞത് ചിലപ്പോൾ അവരും ഹിജറിയായിരിക്കും പോയിട്ടുണ്ടാവുക പക്ഷെ അവരെന്തായി അവർ മറ്റുള്ളവർ നിർബന്ധിച്ച കാരണമാണ് മറ്റുള്ളവർ അവരെ പുറത്താക്കിയ കാരണമാണ് പോയത് അപ്പോൾ സ്വമേധയായാലോ മറ്റുള്ളവരുടെ നിർബന്ധത്തിന് വരെ നിർബന്ധ നിർബന്ധിത സാഹചര്യത്തിലോ സ്വമേധയായോ നിർബന്ധിത സാഹചര്യത്തോ സാഹചര്യത്താലോ നാട്ടിൽ നിന്നും പോയവർ അല്ലെങ്കിൽ നാട് വിട്ടുപോയവർ പോയവർ മീൻ ദിയാരി അവരുടെ വീടുകളിൽ നിന്ന് ദാറിൻ്റെ ബഹുജനമാണ് ദിയാർ ദാറിന് ദൂർ എന്നും ബഹുജനമുണ്ട് ദാർ ഔ ദൂറും ഔ അപ്പം റിജാലുൻ എന്ന ഗണത്തിലും വരും അതേപോലെ ദൂറുൻ എന്ന രൂപത്തിലും വരും യുക്തി എന്ന് പറയുന്നത് പോലെ ആ എന്ന ഗ്രൂപ്പിൽപ്പെട്ടതാണ് ആദ യു ഇതി ബുദ്ധിമുട്ടിച്ചു പ്രയാസപ്പെടുത്തി പീഡിപ്പിച്ചു പീഡനം എന്ന് പറയുന്ന ഇന്നത്തെ ഭാഷാർത്ഥമല്ല ഇത് പത്ര മാധ്യമങ്ങളിൽ ലഭിക്കുന്ന മറ്റൊരു അർത്ഥമാണ് പീഡിപ്പിക്കൂ എന്ന് പറഞ്ഞാൽ അവരെ ബുദ്ധിമുട്ടിച്ചു പ്രയാസപ്പെടുത്തി എന്നേ ഭാഷാർത്ഥമാണ് ആ അർത്ഥമാണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത് ഊതു ആദാ യു ഇതി അയൽവാസിയെ ബുദ്ധിമുട്ടിക്കുക എന്ന് പറഞ്ഞെടുത്ത് ഇത് ഈ വാക്കാണ് ഉപയോഗിച്ചിരിക്കുന്നത് യു ഇതി ജീറാനഹ എന്ന് പറഞ്ഞല്ലോ ഒരു സ്ത്രീ ഒരുപാട് സൽക്കരമങ്ങൾ ചെയ്യും ആ സർക്കാർ സൽക്കർമ്മങ്ങളോടൊപ്പം സ്ത്രീ സുനത് നമസ്കാരങ്ങളും സുന്നോമ്പിലും ഒക്കെ ഏർപ്പെടും അതോടൊപ്പം ആ സ്ത്രീ അയൽവാസിയെ ഉപദ്രവിക്കാറുണ്ട് എന്ന് പറഞ്ഞല്ലോ അവിടെ എന്ന വാക്കാണ് ഉപയോഗിച്ചത് ഗിറാന പക്ഷെ അവൾ അവളുടെ അയൽവാസിയെ ബുദ്ധിമുട്ടിക്കും ദ്രോഹിക്കും എന്ന് പറഞ്ഞു അതാണ് ഇവിടെ ആദായ അത് തന്നെ അതൻ ഇത് ആദായു എന്ന് പറയുന്ന എന്റെ വരുമ്പോൾ ഈദ ആണ് ആതാ യുതി അതൻ എന്ന് പറഞ്ഞപ്പോ എന്തായി അതൻ കസീറൻ ബുദ്ധിമുട്ട് എന്ന അർത്ഥം വരും അത് ശരിക്കും അതിൻ്റെ ക്രിയാതാതു ഈദ ആണ് പ്രയോഗത്തിൽ ചില വാക്കുകൾ അങ്ങനെ ഉപയോഗിക്കുന്നുണ്ടാവും ആ അർത്ഥത്തില് അജാബ് ഉപയോഗിക്കുന്ന അസബി അജീബ് ത അജീബ് എന്നാണ് ക്രിയാതാപ് വരുന്നത് അതങ് കസീറൻ എന്ന് പറഞ്ഞ സുഹൃത്ത് ബക്രയിലോ ആലും പറഞ്ഞല്ലോ അതെ അഹില കിതാബുകാരിൽ നിങ്ങൾ അതങ് കസീറൻ കേൾക്കേണ്ടി വരും എന്ന് പറഞ്ഞു അള്ളാന്റെ മാർഗത്തിൽ അള്ളാന്റെ മാർഗത്തിൽ അവരെന്ത് ചെയ്തു അവർ ബുദ്ധിമുട്ടിക്കപ്പെട്ടു അപ്പൊ ആദാ യുവതി എന്നതിന്റെ ആദാ യുവതി ബുദ്ധിമുട്ടിക്കപ്പെടുന്നു അല്ല ആദ ഊതു പറഞ്ഞപ്പം ആദ എന്താണ് ആക്റ്റീവ് വൈസാണ് ആദായുടെ പ്രയോഗം എന്തായിരിക്കും ഊതിയ ഊതിയ ആതായുടെ പ്രയോഗം ഊതിയ അപ്പൊ ആദായുടെ പ്രയോഗം ഊതിയ അതിൻ്റെ ബഹുചനമാണ് ഊതു ഊതിയ അവൻ ദ്രോഹിക്കപ്പെട്ടു ുദ്ധിമുട്ടിക്കപ്പെട്ടു ഊദു അവർ ബുദ്ധിമുട്ടിക്കപ്പെട്ടു ഫി സബീലില്ല അള്ളാൻ്റെ മാർഗത്തിൽ അവർ ബുദ്ധിമുട്ടിക്കപ്പെട്ടു അങ്ങനെയുള്ളതായ വിഭാഗങ്ങൾ അവർ യുദ്ധം ചെയ്തു അവർ യുദ്ധം ചെയ്തു വ കുത്തിൽ കാത്തല യുദ്ധം ചെയ്തു അപ്പം അവർ യുദ്ധം ചെയ്തു വക്കുത്തിരുവു അവർ വധിക്കപ്പെട്ടു കാത്തരു വക്കുത്തിരു യുദ്ധം ചെയ്യുകയും വധിക്കപ്പെടുകയും ചെയ്തവർ അപ്പം ഈ രീതിയിലൊക്കെ പ്രയാസം അനുഭവിച്ചവർ ഒന്ന് ഹാജറ സ്വമേധയാ രണ്ട് രണ്ട്ജു അവർ നാട്ടിൽ നിന്ന് ദിയാരിഹിം അവരുടെ വീടുകളിൽ നിന്നും ഭവനങ്ങളിൽ നിന്നും പുറത്താക്കപ്പെട്ടു മൂന്ന് ഊദു ഫി സബീലില്ല അള്ളാഹുവിൻ്റെ മാർഗത്തിൽ അവർ പ്രയാസം അനുഭവിക്കപ്പെട്ടു ബുദ്ധിമുട്ടനുഭവ അനുഭവിച്ചു നാലാമത്തേത് കാത്തലൂ അവർ യുദ്ധം ചെയ്തു വക്കുത്തിലൂ അഞ്ചാമത്തേത് അവർ വധിക്കപ്പെട്ടു അങ്ങനെയൊക്കെ ചെയ്തവർ അപ്പം ഇതിൽ ചിലത് ചെയ്ത് ചെയ്തവരുണ്ടാകും ഇതില് എല്ലാം ചെയ്തവരും ഉണ്ടാകും ഇതിൽ ചിലത് മാത്രം അല്ലെങ്കിൽ ഒന്നോ ഒന്ന് മാത്രം ചെയ്തവരും ഉണ്ടാകാം അങ്ങനെയുള്ളവരെ സംബന്ധിച്ചിടത്തോളം അപ്പൊ എന്തു ചെയ്യും കഫറ അപ്പോ അതിലെന്ത് ചെയ്തു ലാമു അക്കീത് ചേർത്തു അതിൻ്റെ അവസാനം ചേർത്തു ലാമുത്ത അക്കീതും

അൻഹും അവരെ സംബന്ധിച്ചോളം കഫറയുടെ കൂടെ വരുന്ന അവ്യയമാണ് അൻ കഫറ മായ്ച്ചു കളഞ്ഞു എവിടെ നിന്ന് മാറ്റിക്കളഞ്ഞു അവ അൻഹും അവരിൽ നിന്നും മായ്ച്ചു കളഞ്ഞു സയ്യ അവരുടെ പാപങ്ങൾ ഓക്കെ അപ്പോൾ കഫറയുടെ ക്രിയാ കഫറയുടെ കർമ്മമാണ് സയ്യആാത്ത് അൻഹും അൻ ചേർന്ന് വന്നത് കൊണ്ട് അതിനെ കർമ്മം എന്ന് പറയാൻ പറ്റില്ല അവരിൽ നിന്നും ആണ് മാറ്റി കളയുന്നത് അപ്പൊ ഹും എന്ന് പറഞ്ഞ ഹുമ്മിനെ ഒന്നും പറയേണ്ടതില്ല അവിടെ കസർ വരുത്തുന്ന പദം ചേർന്ന് വന്ന സർവനാമം അതിനോടൊപ്പം ചേർന്ന് വന്നേ ഉള്ളൂ സയ്യാത്ത് വരുമ്പോഴെന്തായി സയ്യാത്ത് നെസ്ബ് ചെയ്യപ്പെട്ടാണ് വന്നിരിക്കുന്നത് എന്തിനെയാണ് മാച്ചുകളത് അവരുടെ തിന്മകളെ തീർച്ചയായും നാം അവരെ പ്രവേശിപ്പിക്കുക തന്നെ ചെയ്യും ല തന്നെ ഒന്ന് അവരുടെ തിന്മകൾ മാച്ചുകളും രണ്ട് അവരുടെ അവരെ പ്രവേശിപ്പിക്കുക തന്നെ ചെയ്യും എവിടെ ജന്നാത്തിന് എന്തുകൊണ്ട് കസർ വന്നു എന്തുകൊണ്ട് അനങ്ങാതെ അതായത് കൊണ്ട് അപ്പൊ സ്ത്രീലിംഗം വന്നാ കസറോ അതാണ് എന്ന് എത്രാർത്ഥം അഫ്രോയിലും ബിഹിയാണത് രണ്ടാമത്തെ മഫലിംബികൾ കേട്ടോ ഒന്ന് ഉദഹീലന്ന ഹോം നാം അവരെ പ്രവേശിപ്പിക്കുക തന്നെ ചെയ്യും നാം പ്രവേശിപ്പിക്കുക തന്നെ ചെയ്യും ആരെ ഹോം അപ്പൊ എന്തായി ഒന്നാമത്തെ മഫലിമ്പിയാണ് ഉദഹിലന്നയുടെ അതിൽ അന അടങ്ങിയിട്ടുണ്ട് അതാണ് അതിൻ്റെ കർത്താവ് ഹോം അതിൻ്റെ ഒന്നാമത്തെ കർമ്മമാണ് എവിടെ നിന്നാണ് എവിടേക്കാണ് പ്രവേശിപ്പിക്കുന്നത് അല്ലെങ്കിൽ എവിടെയാണ് പ്രവേശിപ്പിക്കുന്നത് ജന്നാത്തിലാണ് പ്രവേശിപ്പിക്കുന്നത് അത് രണ്ടാമത്തെ കർമ്മമാണ് അപ്പോ പിന്നീട് അത് ഒന്ന് കർമ്മമായി രണ്ടാമത് കർമ്മമാണെങ്കിൽ നെസ്ബാണല്ലോ വരേണ്ടത് പിന്നെ കസർ വന്നു കർമ്മമാണെങ്കിൽ ഫത്ത വരണം ആ സ്ത്രീലിംഗ ബഹുജനമായതുകൊണ്ട് ഫത്തഹന് പകരം ഖസർ കൊടുത്തിട്ടാണ് എന്ത് ചെയ്യുന്നത് അതിന്റെ താഴ്ഭാഗത്തു കൂടി നദികൾ ആറുകൾ ഒഴുകുന്നു സവാബൻ പ്രതിഫലമായ പ്രതിഫലമായ നിലയിൽ നിലയിൽ സവാബ് അപ്പോ സവാബൻ സവാബൻ മിൻ എന്തില്ല അള്ളാന്റെ അടുക്കൽ നിന്നുള്ള പ്രതിഫലമായ നിലയിൽ നേരത്തെ റബ്ബെന്ന് പറഞ്ഞു പിന്നീട് അത്യുന്നതനായ അള്ളാ ലഫ്ദുൽ ജലാലത്ത് മഹത്വത്തിന്റെ പ്രധാന പദം തന്നെ ഉപയോഗിച്ചിരിക്കുകയാണ് ആ മഹത്വമടയവനായ അള്ള അള്ളയിൽ നിന്നുള്ള പ്രതിഫലമായ നിലയിലാണ് ഇതെല്ലാം കൊടുത്തിരിക്കുന്നത് സവാൻ എന്തില്ല അപ്പം എന്ന് പറഞ്ഞാൽ നേരത്തെ പറഞ്ഞല്ലോ ആമല ആമിലി മിങ്കും പണിയെടുത്തവൻ്റെ പണിയെ ഒന്നും നമ്മൾ നാം പാഴാക്കുകയില്ല അവർക്ക് പ്രതിഫലം നൽകും പക്ഷേ പണിക്ക് ആയിട്ടുള്ള പ്രതിഫലം മാത്രമല്ല കൊടുക്കുന്നത് അള്ളാൻ്റെ ഭാഗത്തു നിന്നുള്ള സവാബ് പ്രതിഫലമായ നിലയിൽ എന്ന് പറഞ്ഞാൽ അധികമായും പ്രതിഫലം നൽകും എന്നർത്ഥം വല്ലാഹു സവാബ് അതുകൊണ്ടാണ് പറഞ്ഞത് അള്ളാൻ്റെ അടുക്കൽ അള്ളാഹു അവൻ്റെ അടുക്കലുണ്ട് ഉത്തമമായ പ്രതിഫലം ബെസ്റ്റ് റിവാർഡ് നമുക്ക് ചിലപ്പോൾ കൂലി കൊടുക്കുമ്പോഴത്തേക്ക് കൂലി വാങ്ങിച്ചിട്ട് ഇങ്ങനെ നോക്കേണ്ടിയിരിക്കും ആൾക്കാർ കൊടുത്തത് റേഞ്ഞില്ലായിരുന്നു ആ ഒരു വിഷയം അള്ളാൻ്റെ ഉണ്ടാവില്ല ചിലപ്പോൾ ആ പറഞ്ഞത്ര തന്നു പക്ഷേ കുറച്ച് പാടുള്ള ആയിരുന്നു എന്ന് വിചാരിച്ചിട്ടിങ്ങനെ നോക്കിയല്ലോ എനിക്ക് ഇത്രയേ ഉള്ളു ആ അത്രയാണല്ലോ പറഞ്ഞത് എന്ന് വിചാരിച്ച് അവരും അവർ മനസ്സില്ല മനസ്സോടെ അങ്ങ് പോകും അള്ളാൻ്റെ അടുക്കിൽ നിന്നാകുമ്പോൾ വളരെ സംതൃപ്തിയോടുകൂടി ഹനീ അൻ മരി അൻ എന്ന് പറഞ്ഞതുപോലെ സംതൃപ്തം ായിരിക്കും ആ പ്രതിഫലം ലഭിക്കുക അതുകൊണ്ടാണ് അള്ളാഹുവിന്റെ ഉത്തമമായ പ്രതിഫലം അള്ളാഹുൻ്റെ ഇടക്കിലുണ്ട് ഇത്രയും പറഞ്ഞിട്ട് പിന്നീട് പറഞ്ഞു ഇവിടെ വിശ്വാസികളുടെ പ്രതിഫലം ആദ്യം പറഞ്ഞു അതായത് വിശ്വാസികൾ പ്രാർത്ഥിച്ചല്ലോ ആ പ്രാർത്ഥിച്ചപ്പോൾ ഉടനെ തന്നെ പറഞ്ഞു ഫസ്റ്റ് ഞാനിപ്പോഴും ഒരു അറബി വ്യാഖ്യാനം നോക്കിയിട്ട് വരുന്നു അതിൽ പറഞ്ഞിരിക്കുന്നത് ഉടനെ തന്നെ എന്ന അർത്ഥത്തിലാണ് ഉടനെ തന്നെ അള്ളാ മറുപടി നൽകി എന്ന അർത്ഥത്തിൽ അതിൻ്റെ ഉടനെ തന്നെ ആ പ്രാർത്ഥനകളുടെ ഉടനെ തന്നെ ആ മറുപടിയും അവരുടെ പണികളൊന്നും പാഴാക്കുകയില്ല അവർക്ക് മഹത്തായ പ്രതിഫലമുണ്ട് അധികമായ പ്രതിഫലമുണ്ട് എന്നൊക്കെ പറഞ്ഞു എന്നിട്ട് പറഞ്ഞു അവിടെയൊക്കെ എന്താണ് സവാപമ്യൻ എന്തില്ലാഹി അള്ളാഹുവിന്റെ അടുക്കൽ നിന്നുള്ള പ്രതിഫലമാണല്ലാൻ്റെ അടുക്കൽ ഉത്തമമായ പ്രതിഫലം ഉണ്ട് എന്നൊക്കെ പറഞ്ഞതിന് ശേഷം പിന്നെ പറഞ്ഞു നിന്നെ വഞ്ചിതനാക്കാതിരിക്കട്ടെ വഞ്ചിച്ചു നേരത്തെ പഠിച്ചിട്ടുണ്ടാവുന്നു ഇവിടെ എല്ലാം ന്യൂന തീതുണ്ട് ഇവിടെ ന്യൂനത്താക്കിയതിന്റെ കൂടെ ിയത് വന്നപ്പോൾ ലാ നഫി ആയപ്പോ അല്ല നഫി അഥവാ നെഗറ്റീവ് പ്രയോഗമായപ്പോൾ പ്രയോഗമായപ്പോഴെന്തായി പിന്നെ ലാമു താക്കിയത് അതിൻ്റെ നഫി വരൂല്ലാമു അല്ല സോറി നഫിയെ നെഗറ്റീവ് ആയി പറയുന്നതിന്റെ ലായുണ്ട് നിന്നെ വഞ്ചിതനാക്കാതിരിക്കട്ടെ അപ്പൊ അതിന്റെ കൂടെ എന്ത് പറയുന്നില്ല ലാമത്താക്കിയത് വരൂല്ല അവസാനം വരുമ്പോ അതിന്റെ കൂടെ ലാമത്ത് അക്കിയത് വരൂല്ല അപ്പൊ ലാ യഹുറന്ന നിന്നെ വഞ്ചിതനാക്കാ അല്ലെങ്കിൽ ആക്കാതിരിക്കട്ടെ എന്ത് തകല്ലുബ് എന്ന് പറഞ്ഞാൽ നീങ്ങുക ചലിക്കുക എന്നൊക്കെയുള്ള അർത്ഥമാണ് പക്ഷെ ഇവിടെ ബിലാദിൽ നീങ്ങുക എന്നത് കൊണ്ട് ഉദ്ദേശിച്ചിരിക്കുന്നത് അവിടെ മാറ്റിമറിച്ചു അല്ല അതെ കല്ലബ കല്ലബയാണ് മാറ്റിമറിച്ചത് കേട്ടോ കല്ലബ എന്ന് പറഞ്ഞാൽ മാറി മറിയുക കല്ലബ മറിച്ചു യാല്ലിബൽ കുലൂബന്ന് പറയുമ്പോൾ അവിടെ എന്താണ് മാറ്റിമറിക്കുന്നവൻ എന്നാണ് തല്ലബയുടെ കർത്താവാണ് മുക്കല്ലിബ് ഇതെന്താണ് തക്കല്ലുബ് തക്കല്ലുബ് എന്ന് പറയുന്നത് ക്രിയാദാതു ആണ് ആ ക്രിയാദാതു പൂർണ്ണക്രിയ എന്തായിരിക്കും തകല്ലബ തല്ലബ കാരണം തദക്കുർ എന്ന ക്രിയാദാ നമ്മൾ വിളിച്ചിട്ടുണ്ട് തദക്കുർ ക്രിയ പൂർണ്ണക്രിയ തതക്കറ എന്നതാണ് തക്കല്ലുബ് അപ്പൊ മാറി മറിയൽ എന്നാണ് മാറി മറിയൽ എന്നുകൊണ്ട് ഇവിടെ ഉദ്ദേശിക്കുന്നത് അവിടെ ഇവിടെയൊക്കെ എന്താണ് നികളിച്ചു നടക്കൽ വിഹരിക്കൽ അല്ലെങ്കിൽ വിളയാട്ടം തോന്നിയതുപോലെ അവിടെ ഇവിടെയൊക്കെ കിടന്ന് പിടിവെലിയൊക്കെ നടത്തൽ അല്ലെങ്കിൽ പ്രശ്നങ്ങൾ ഉണ്ടാക്കൽ അല്ലാതെ ബിലാദ് അവിടെയൊക്കെ അവര് ആധിപത്യം നേടിയതായി കാണിക്കും അങ്ങനെയുള്ള വിളയാട്ടങ്ങൾ നിന്നെ വഞ്ചിതരാക്കാതിരിക്കട്ടെ അപ്പം അവിടെയൊക്കെ അവർക്ക് സ്വാധീനമുണ്ടായി അതെല്ലാം അവരുടെ കസ്റ്റഡിയിലാണ് അവർക്ക് കുറേ സ്വത്തുക്കൾ കിട്ടി കുറേ എസ്റ്റേറ്റുകളുടെ ഉടമസ്ഥയായി കുറേ കസ്റ്റ വ്യാപാരങ്ങൾ നടത്തി കുറേയേറെ വാഹനങ്ങൾ അവർക്കുണ്ട് മുന്തി ഇനം വാഹനങ്ങളുണ്ട് മുന്തിയ ഇനം താമസ സൗകര്യങ്ങളുണ്ട് അതേപോലെ അവർക്ക് മുന്തിയ ഇനം കച്ചവട ചരക്കുകളുണ്ട് വലിയ കച്ചവട സാമ്രാജ്യം തന്നെ അവർ വെളുത്തുയർത്തിയിട്ടുണ്ട് അതേപോലെ ഒരുപാട് ഏരിയകൾ ഒരുപാട് രാജ്യങ്ങൾ രാഷ്ട്രങ്ങൾ അല്ലെങ്കിൽ അതുപോലെ ഉള്ള സ്ഥലങ്ങൾ അവർ വെട്ടിപ്പിടിച്ചിട്ടുണ്ട് അധികാരം അവിടേക്ക് അധികാരം പാടിച്ചിട്ടുണ്ട് അതൊന്നും നിന്നെ വഞ്ചിതരാക്കാതിരിക്കട്ടെ കുറേ പണം അവർ സമ്പാദിച്ചിട്ടുണ്ട് അതൊന്നും നിന്നെ വഞ്ചിതരാക്കാതിരിക്കട്ടെ അപ്പോ ഈ ഈ പണമാകട്ടെ താമസ സൗകര്യമാകട്ടെ വാഹനമാകട്ടെ വ്യാപാര സ്ഥാപനം വ്യാപാര രംഗമാകട്ടെ അല്ലെങ്കിൽ അധികാരമാകട്ടെ ഇതെന്തായിരുന്നാലും ആ വിശ്വാസികളെ സംബന്ധിച്ചിടത്തോളം അവിശ്വാസികളുടെ ഇങ്ങനെയുള്ള ഇത്തരത്തിലുള്ള മേഖലകളൊന്നും ആ വിശ്വാസികളെ വഞ്ചിതരാക്കരുത് അവർക്കൊക്കെ കിട്ടി ഞങ്ങൾക്ക് കിട്ടിയില്ലല്ലോ അല്ലെങ്കിൽ ഞങ്ങൾക്ക് കിട്ടിയത് കുറഞ്ഞു പോയല്ലോ എന്നൊരു ചിന്താഗതി ഒരിക്കലും ഉണ്ടാകാൻ പാടില്ല കാരണം മത്താൾ തലിയിൽ മത്താണെന്ന് പറഞ്ഞാൽ ഗുഡ്സ് വിഭവം ചരക്ക് നമ്മൾ മലയാളത്തിൽ അഴുക ചരക്ക് എന്ന് പറയുമല്ലോ ടാക്സ് ടാക്സബിൾ അല്ലാത്ത കുറേ ഐറ്റംസ് ഉണ്ട് അത് പെട്ടെന്ന് തീർന്നു പോകുന്ന സാധനങ്ങളാണ് പെട്ടെന്ന് കേടായി പോകുന്ന സാധനങ്ങളാണ് ആ ഒരു പ്രയോഗമാണ് ഖുർആൻ മത്താഴി എന്ന് പറയുമ്പോൾ ഉണ്ടായിരിക്കുന്നത് ഉള്ളത് മീനൊക്കെ വന്നു കഴിഞ്ഞാൽ ഇപ്പം നമ്മൾ റെഫ്രിജറേറ്ററിൽ അമോണിയ ഒക്കെ ഇട്ടിട്ടൊക്കെ ഒക്കെ സൂക്ഷിക്കും ഹോർമാലിനൊക്കെ ഉപയോഗിച്ച് ശവം എന്താ പറയുക മോർച്ചറിൽ സൂക്ഷിക്കുന്ന മരുന്നൊക്കെ ഉപയോഗിച്ചിട്ട് ചെയ്യും സൂക്ഷിച്ചൊക്കെ വയ്ക്കും അതല്ലെങ്കിൽ ചെയ്യും ഇത് പെട്ടെന്ന് കേടായി പോകും അല്ലെങ്കിൽ അതേപോലെ വെജിറ്റബിൾസ് ഇതേപോലെ ഉള്ള സാ ചരക്കുകൾ മാത്രമാണ് അള്ളാൻ്റെ അടുക്കൽ ഈ വിഭവങ്ങൾ ഇവരൊക്കെ വെട്ടിപ്പിടിച്ച സംഗതികൾ അവിടെ വെട്ടിപ്പിടിച്ചതിനെ കുറിച്ച് നമ്മളൊന്ന് ചിന്തിച്ചു നോക്കിയാൽ ഒന്ന് ടൈം ബൗണ്ടഡ് ആയിരിക്കും ഒരു സമയബന്ധിത ഒരു നിശ്ചിത സമയത്തെ ഏതാനും സമയത്തേക്ക് മാത്രമേ അതവിടെ കാണുകയുള്ളൂ അവൻ്റെ അധികാരം ഉണ്ടാവുകയുള്ളൂ അല്ലെങ്കിൽ അവൻ്റെ പണം ഉണ്ടാവുകയുള്ളു അവൻ്റെ എന്തായിരുന്നാലും ആ ആ വിഭവങ്ങൾ ജീവിത വിഭവങ്ങൾ ഈ ദുന്യാവ് അവനുണ്ടാവുകയുള്ളൂ ഒന്നുകിൽ ടൈം ബൗണ്ടഡ് ആയിരിക്കും അല്ലെങ്കിൽ ലിമിറ്റഡ് ക്വാണ്ടിറ്റി ആയിരിക്കും ഉണ്ടാവുക അങ്ങനെ ഏത് പല രീതിയിലും പരിമിതമായിരിക്കും അത് മറ്റേ അപ്പോൾ എന്താണ് കില്ലത്തിൽ വക്കത്താകാം അതേപോലെ അതിൻ്റെ കില്ലത്തിൽ തപസമായിരിക്കാം വിശാലതയായി കുറവായിരിക്കാം ഏത് നിലയ്ക്കും അത് നാമമാത്രമായിരിക്കും ജഹന്നം പിന്നീട് അഭയസ്ഥാനം ആവായു വിയ വി അല്ല അവായ വി അഭയം പ്രാപിച്ചു ആവെന്നു പറയുമ്പോൾ അഭയം നൽകിയെന്നാണ് അവ അഭയം പ്രാപിച്ചു അതിൻ്റെ സ്ഥലത്തെ സൂചിപ്പിക്കുന്ന നാമമാണ് മക്കാൻ ഇസ്മു മക്കാനാണ് അഭയസ്ഥാനം സുമ്മാഹും പിന്നീട് അവരുടെ അഭയസ്ഥാനം ചെന്നു ചേരേണ്ട സ്ഥലം ജഹന്നമാണ് ബാക്കിയൊക്കെ എന്താണ് ലിമിറ്റഡ് ആണ് ഒരിക്കലും അനന്തമല്ല അവരുടെ അല്ലെങ്കിൽ അനിയന്ത്രി അനിയന്ത്രിതമല്ല അവരുടെ അധികാരപരിധികൾ അധികാരപരിധികളെല്ലാം വെറും പരിമിതമായിരിക്കും മിഹാദ് എത്ര മോശമായ മടക്ക സ്ഥാനം മിഹാദ് മിഹാദ് എന്ന് പറയുമ്പോൾ നമ്മൾ കിടക്കയും വിലിപ്പുമൊക്കെ പറയാം അവനെ അഭയം പ്രാപിക്കാനുള്ള സ്ഥലം മടങ്ങിച്ചെല്ലാനുള്ള സ്ഥലം സ്ഥിരവാസത്തിൻ്റെ സ്ഥലം എന്നൊക്കെയുള്ള അർത്ഥമാണ് മിഹാദിനുള്ളത് മിഹാദ് എന്ന് പറയുമ്പോൾ എത്ര മോശമായ എന്ന പ്രയോഗമാണ് കേട്ടോ നമ്മൾ പഠിച്ചിട്ടുണ്ട് ഫൈനലിൽ എന്ന് പറഞ്ഞതുപോലെ വീണ്ടും എംഫസൈസ് ചെയ്ത് പറയുകയാണ് എന്നാൽ നേരത്തെ പറഞ്ഞു വിശ്വാസികളുടെ പ്രതിഫലം വീണ്ടും ഒന്നുകൂടെ പറയാണ് എന്നാൽ അല്ല വിശ്വാസികളെ സംബന്ധിച്ചിടത്തോളം ഇവിടെ ഒന്നുകൂടെ മനസ്സിലാക്കേണ്ടത് തക്കല്ലുബുല്ലെന്ന് പറഞ്ഞല്ലോ അവിശ്വാസികൾ നാടിൽ നികളിച്ചു നടക്കുന്നതിനെ വഞ്ചിതനാക്കാതിരിക്കട്ടെ എന്ന് പറഞ്ഞു അപ്പം നാടിൽ നികളിച്ചു നടക്കുന്നു എന്ന് പറഞ്ഞപ്പോൾ നമ്മൾ പറഞ്ഞു അവർക്ക് കച്ചവട ചരുക്കളുണ്ട് അതേപോലെ വ്യവസായ സ്ഥാപനങ്ങളുണ്ട് സമ്പത്തിന്റെ കൂമ്പാരമുണ്ട് വാഹന സൗകര്യങ്ങളുണ്ട് അതേപോലെ അധികാര പരിധികളുണ്ട് പല നിലയ്ക്കും അവർക്ക് ഐഹിക വിഭവങ്ങളുണ്ട് അപ്പം ഈ ഐഹിക വിഭവങ്ങൾ ഉള്ളത് എല്ലാവരും കാഫറുകളല്ലോ എല്ലാവരും ദൈവ ദൈവനിഷേധികളല്ലോ ഇസ്മാലബിന് അഫ്വാനെ പോലുള്ള അതേപോലെ വലിയ വലിയ സമ്പന്നരായ സഹാബികളെ കുറിച്ച് നമുക്കറിയാം അവരെല്ലാം അവരുടെ സമ്പത്ത് മുഴുവൻ അള്ളാൻ്റെ മാർഗത്തിൽ വേം ചെയ്തവരാണ് അബൂബക്കർ സുദ്ദീഖർ അള്ളഹാനും ഉള്ളതെന്നെന്ത് ചെയ്തു പൂർണ്ണമായും കൊടുത്തേളാം ഉസ്മാൻ അബിൻ അഫ്ഫാൻ വലിയ സമ്പന്നനായിരുന്നു അതിനെല്ലാം എന്ത് ചെയ്തു അമ്പത്തെല്ലാം അള്ളാന്റെ മാർഗത്തിൽ ചെയ്തവരാണ് അപ്പോൾ അവരെല്ലാം വലിയ കച്ചവടത്തിന്റെ ഒക്കെ ഉടമ ഉടമകളായിരുന്നുണ്ട് അവരെ എന്താണ് അവസ്ഥ അവര് അവരെക്കുറിച്ചെടുത്തോളം ലാക്കിൻ ലതീനെ തക്കവ തക്കവ പാലിച്ചവരെ സംബന്ധിച്ചിടത്തോളം രണ്ടവസ്ഥയുണ്ട് അവർക്ക് കിട്ടിയാലും കിട്ടിയില്ലെങ്കിലും അവർക്ക് ഈ പറഞ്ഞ ഏതെങ്കിലും നിലയ്ക്കുള്ള അനുഗ്രഹങ്ങൾ ഞമത്തുകൾ അവർക്ക് ഈ ലോകത്ത് ദുന്യാവിൽ ലഭിച്ചിട്ടുണ്ടെങ്കിൽ അല്ലാതെ അങ്ങനെയുള്ള അവർ സൂക്ഷ്മത പാലിച്ചു അങ്ങനെ സൂക്ഷ്മത പാലിച്ചവരായവർ റബ്ബഹും തങ്ങളുടെ രക്ഷിതാവിനെ തങ്ങളുടെ രക്ഷിതാവിനെ പേടിച്ച്ഹും അവർക്കുണ്ട് അൻഹാർ അപ്പൊ അവർക്ക് ഇവിടെയുള്ള ഇവിടെ മത്താൺ കലീലെന്ന് പറഞ്ഞില്ലേ ഈ മത്താൻ കലീൽ അവർക്കുണ്ട് ഈ അലങ്കാരങ്ങളും മോടികളും നല്ല ആഹാര വിഭവങ്ങളും ഒക്കെ ഉള്ളതിന് ആഹാര വിഭവങ്ങളെ തടയുന്നവനാരുണ്ട് എന്നാണ് അല്ലത്തീ അഹ് തന്റെ ദാസന്മാർക്ക് ഉത്പാദിപ്പിച്ചു കൊടുത്തതായ

ലഹും അവർക്ക് ഈ ലോകത്തത് ആസ്വദിക്കുകയും ചെയ്തു പല ലോകത്ത് വരുമ്പോൾ അവർക്കത് കിട്ടും അഡീഷണലും കിട്ടും ബോണസും കിട്ടും ഇല്ലാതിരുന്നവർക്ക് പ്രതിഫലമായി അവിടെ കിട്ടും ഇവിടെ കിട്ടാത്തവർക്ക് പ്രതിഫലമായി അവിടെ കിട്ടും അല്ല ഇനത്തെ കുറബും ലഹും അവർക്കുണ്ട് ജനാ തുണ്യസ്റ്റേറ്റുകളുണ്ട് തജീമിൻ്റെ താഴ്ഭാഗത്ത് കൂടി നദികൾ ഒഴുകുന്ന സ്വർഗീയാരാമങ്ങളുണ്ട് ഹരിദിനിഹ അപ്പോൾ സുഹൃത്ത് വൈകി നമ്മൾ പഠിച്ചിട്ട് പഠിച്ചത് എന്താ ആദിൻ ആ എസ്റ്റേറ്റുകൾ പെർമനൻ്റ് ആണ് തജീമിൻ്റെ ഹത്തികൾ ലൻഹാറു ആ എസ്റ്റേറ്റുകൾ പെർമനൻ്റ് ആയിട്ടുള്ള എസ്റ്റേറ്റുകൾക്ക് ചുവടെ കൂടി താഴ്ഭാഗത്ത് കൂടി അനവധി നദികൾ ഒഴുകുന്നു ആ ലന്ഹാറും നമുക്കറിയാം വെള്ളത്തിൻ്റെ നദി പാലിൻ്റെ അരിവി നദി അരിവി തേനിൻ്റെ അരുവി അൻഹാറും ആശിൻ അൻഹാറും കയ്യേർത്താഴ് പോ ഇത്രനാളും വഴുകിട്ട് കേടാകാത്ത പാൽ മിൻ പാല് മുസഫ ശുദ്ധമായ തേനിന്റെ അരിവി പിന്നെ സൽസബീലൊന്നും അല്ലാത്തതും ആയ പലതരം നദികൾ പ്രത്യേക പേരുള്ള നദികൾ പ്രത്യേക പാനീയങ്ങളുള്ള നദികൾ അങ്ങനെ വ്യത്യസ്ത തരങ്ങളായ നദികൾ ഒഴുകുന്ന ആരാമങ്ങൾ അവർക്കുള്ളത് അജലീമിൻ്റെ കത്തികൾ എല്ലാറു ഖാലിദീനഫിഹ അപ്പൊ ജന്നാത്ത് ആദിനിൻ എന്ന് പറഞ്ഞു അത് ജന്നാത്ത് പെർമനന്റ് ആണ് ഒരിക്കലും എന്ത് ചെയ്യുന്നില്ല അതിൻ്റെ ഫലങ്ങൾ നിന്നു പോകുന്നില്ല അല്ലെങ്കിൽ അതിൻ്റെ സുഖ സുഷുപ്തമായ അവസ്ഥ മാറിപ്പോകുന്നില്ല അങ്ങനെയുള്ള ജന്നാത്താണ് അവിടെയുള്ളത് പിന്നെ ഖാലിദീനഫിഹ താമസക്കാർ അവിടെ താമസക്കാരായ സ്വർഗീവാസി സ്വർഗവാസികൾ ഖാലിദീന ഫിഹ അവിടെ പെർമനന്റ് വിസക്കാരാണ് താൽക്കാലിക വിസയല്ല താൽക്കാലിക വിസയോ തൊഴിൽ വിസയോ ടൂറിസ്റ്റ് വിഷയമൊന്നുമല്ല വിസയൊന്നുമല്ല അവിടെ എന്നെന്നും താമസിക്കുന്നവരാണ് പിന്നെന്താ പറഞ്ഞത് ന്യൂസിലാൻഡ് ആതിഥ്യമായ അല്ലെങ്കിൽ അതിഥികളായ നിലയിൽ സൽക്കാരമായ നിലയിൽ അവരുടെ അവർക്ക് സൽക്കാരമായ നിലയിലാണ് സൽക്കാരം ഇപ്പം നമുക്കറിയാം സൽക്കാരം ഒരാളെ എത്ര നാൾ സൽക്കരിക്കുന്നു ഒരതിഥിയായിട്ട് ഒരാളെ നമ്മൾ ഒരു വീട്ടിൽ ചെന്നു ഒരു വീട്ടിൽ ചെന്നാൽ ഒരു ദിവസമാണ് അതിഥിയായിട്ട് നമ്മളെ സൽക്കരിക്കുക അടുത്ത ദിവസം നമ്മൾ ആ വീട്ടുകാരനായി രണ്ടോ മൂന്നോ ദിവസം അതിഥിയായി താമസിക്കാമെന്നാണ് അത് കഴിഞ്ഞാൽ പിന്നെ എന്തായാലും അയാൾ അവിടുത്തെ സ്ഥിരവാസിയായി അല്ലെങ്കിൽ അവിടുത്തെ അവിടെ ആ കുടുംബത്തിലെ അല്ലെങ്കിൽ ആ സ്ഥലത്തെ അംഗമായി പിന്നീട് അതിഥി എന്ന രീതിയിലുള്ള സൽക്കാരം ഉണ്ടാവുകയില്ല നമുക്കറിയാം അത് സ്വാഭാവികമാണ് മറിച്ച് അള്ളാൻ്റെ അടുക്കലാണെങ്കിലോ എപ്പോഴും അതിഥിയാണ് നേരത്തെ ഖാലിദ്ദീൻ ഫിഹ എന്ന് പറഞ്ഞതുപോലെ എപ്പോഴും അവിടെ അതിഥിയാണ് അവിടെ വെറുതെ ഇരുന്നാൽ മതി നോക്കിക്കൊണ്ടിരിക്കുക അതേപോലെ അല്ല റാഹിക് ഹിന്ദുറ എന്ന് പറഞ്ഞല്ലോ സോഫിയൽ അങ്ങനെ ചാരി ഇരുന്ന് എല്ലാം വിഹക വീക്ഷണം നടത്തിക്കൊണ്ട് അങ്ങനെ ഇരുന്നാൽ മതി അങ്ങനെയുള്ള ആതിഥ്യമായ നിലയിൽ അല്ലെങ്കിൽ സൽക്കാരമായ നിലയിൽ എന്തില്ല ആൽ ആൽമക്കൽ നിന്നാണ് ഒരു മനുഷ്യൻ്റെയോ ഒരു സുഹൃത്തിൻ്റെയോ അല്ലെങ്കിൽ ഉമ്മയുടെയോ അപ്പയുടെയോ അനുജൻ്റെ അനുജത്തിയുടേ സഹോദരന്റെയോ സഹോദരിയുടെയോ അല്ലെങ്കിൽ അമ്മാവൻ്റെ അമ്മായിയുടെയോ ഒന്നും അതിഥിയല്ല നമുക്കറിയാം ഞാൻ പഠിക്കുന്ന കാലത്ത് എനിക്ക് പ്രത്യേക ക്ഷണക്കത്ത് കിട്ടിയിരുന്നു സ്പീക്കറുടെ അതിഥിയായിട്ട് അറബി ഡിപ്പാർട്ട്മെൻറ്റിൽ ഡിപ്പാർട്ട്മെൻ്റ് സംബന്ധമായി പരിപാടി വന്നപ്പോൾ അവിടെ സ്പീക്കറുടെ അതിഥിയായി പങ്കെടുക്കാൻ ഫൈവ് സ്റ്റാർ ഹോട്ടലിൽ പങ്കെടു പരിപാടിക്ക് പ്രോഗ്രാമിന് പങ്കെടുക്കുക അതേപോലെ ആ പ്രോഗ്രാമിന് പ്രത്യേക അതിഥിയാണ് അതോടൊപ്പം അവിടുത്തെ ഭക്ഷണം സ്പീക്കറുടെ വകയാണ് അല്ലെങ്കിൽ നമ്മൾ നാലിച്ചു പ്രധാനമന്ത്രിയുടെ പ്രത്യേക പ്രസിഡൻറ്റിൻ്റെ പ്രത്യേക ക്ഷണം അല്ലെങ്കിൽ മറ്റേതെങ്കിലും രാജാവിൻ്റെയൊക്കെ പ്രത്യേക ക്ഷണം ലഭിച്ചാൽ നമ്മുടെ നമ്മുടെ മാനസികാവസ്ഥ എന്തായിരിക്കും അപ്പം അങ്ങനെയാണെങ്കിൽ സർവശക്തനായ ജഗന്നിന്തായ അള്ളാൻ്റെ അതിഥിയാണെങ്കിൽ എന്തായിരിക്കും അതിൻ്റെ അവസ്ഥ അപ്പം അതാണ് നുജുലൻ എന്തില്ല സൽക്കാരമാണ് ഇവിടെ നിന്നുള്ള സൽക്കാരമാണ് എന്തില്ല പ്രപഞ്ചനാഥനായ അള്ളാൻ്റെ വക്കൽ നിന്നുള്ള സൽക്കാരമായ നിലയിൽ ഒമാ അപ്പോൾ ആ അതിഥികളായ നിലയിലാണ് അവിടെ എന്ത് ചെയ്യുന്നത് പെർമനന്റ് താമസം സ്ഥിര താമസം അതിഥികളായ നിലയിലാണ് അപ്പം നേരത്തെ ഈ ലോകത്ത് വെച്ച് ഒരുപാട് കിട്ടിയ ആൾക്കാരുണ്ടാവും അവർ പറഞ്ഞു അത് വിശ്വാസികൾക്കുള്ളതാണ് ഈ ലോകത്തെ യഥാർത്ഥത്തിൽ വിശ്വാസികൾക്കുള്ളതാണ് ിയാമത്തെ നാളിൽ അവർക്ക് മാത്രമുള്ളതാണ് അപ്പൊ വിശ്വാസികൾക്ക് മാത്രമുള്ളതാണത് ഹൈറു അതാണ് ഉത്തമ ആർക്ക് ലിൽ അബറാർ അബറാറിന്റെ ക്രിയ എന്തായിരിക്കും ആ ബറ ഉള്ളം ചെയ്തു പുണ്യം ചെയ്തവൻ അതിന്റെ ബഹുജനമാണ് അബിറാർ അബിറാർ പുണ്യം ചെയ്തവർക്ക് അതാണ് ഏറ്റവും ഉത്തമമായിട്ടുള്ളത് കിതാബി വേദക്കാരിൽ നിന്നുള്ള ചിലരുണ്ട് വേദക്കാരിൽ നിന്നും ഒരുത്തനുണ്ട് തീർച്ചയായും ഒരുത്തനുണ്ട് വേദക്കാരിൽപ്പെട്ട ചിലരുണ്ട് എന്ന അർത്ഥത്തിലാണ് എങ്ങനെയുള്ളവരാണ് എന്താണ് അവർ ചെയ്യുന്നത് യുഗ്മിനു ബില്ലാഹി അവൻ അള്ളാഹുവിൽ വിശ്വസിക്കുന്നു ബില്ല അള്ളാഹിയിൽ വിശ്വസിക്കുന്ന വേദക്കാരിൽപ്പെട്ട ചിലരുണ്ട് ഇലക്കും അള്ളാഹിൽ വിശ്വസിക്കുന്നവരും നിങ്ങൾക്ക് ഇറക്കപ്പെട്ടതിൽ വിശ്വസിക്കുന്നവരും ഇലഹിൻ അവർക്കിറക്കപ്പെട്ടതിൽ വിശ്വസിക്കുന്നവർ അപ്പൊ അവർക്കിറക്കപ്പെട്ട തവറ ആയാലും ഇഞ്ചിയിലായാലും അങ്ങനെയുള്ള വേദഗ്രന്ഥങ്ങൾ അവർക്കിറക്കപ്പെട്ട വേദഗ്രന്ഥങ്ങളിലും നിങ്ങൾക്കിറപ്പറക്കപ്പെട്ട വേദഗ്രന്ഥങ്ങളിലും വിശ്വസിക്കുകയും അല്ലായിൽ വിശ്വസിക്കുകയും ചെയ്യുന്നവർ ഏലക്കാരിലുണ്ട് അഹമ്മദില്ല എന്നിട്ട് എങ്ങനെയാണ് അവർ വിശ്വസിക്കുന്നത് എന്താണ് ആരോ ഹാഷന്റെ അർത്ഥം ചോദിച്ചല്ലോ ഭയഭക്തിയാണ് കേട്ടോ ഭയഭക്തി ഭയഭക്തി ആ ഭയവും ഭക്തിയും കൂടെ ഒരുമിച്ച് ചേർന്നതാണ് എന്ന് പറയുന്നത് ആ പേളിയും ഭക്തിയും കൂടെ ചേർന്നതാണ് അതാണ് നമസ്കാരത്തിൽ ഉണ്ടാകേണ്ടത് നമസ്കാരത്തിൽ എന്ന് പറയുന്നതാണ് ഹഷിയത്ത് എന്ന് പറഞ്ഞാൽ ഭയമാണ് ഹഷിയത്തിന് അയിനില്ല ആ സുവാത്തു എന്ന് പറഞ്ഞിട്ടുണ്ട് അപ്പൊ അതാണ് അതിന്റെ ബഹുജനമാണ് ഹാഷ്യ ഹാഷ്യൗന്റെ സ്ത്രീലിംഗമാണ് ഹാഷൻ യോ ഹാഷ്യത്തു എന്ന് പറഞ്ഞല്ലോ അന്ന് ചില മുഖങ്ങൾ എന്തായിരിക്കും എന്നാ പറഞ്ഞത് ഭയം കൊണ്ട് താഴ്ന്നതായിരിക്കും എന്ന് പറയും ഭയം ഭയം കൊണ്ട് ഭയവും താഴ്മയും ഉള്ളതിനെയാണ് ഹാഷ്യ ഹാഷ ആ ഭയവും താഴ്മയും വിനയവും ഒക്കെ ഉള്ളു വിനയാന്തമാണ് ഭയത്തോടു കൂടിയുള്ള വിനയം മൗൺജിലേഹിം അവർക്ക് ഇറക്കപ്പെട്ടതിലും വിശ്വസിക്കുന്നു ഹാഷഴീനില്ല അള്ളാഹുവിനോട് ഭയഭക്തി പുലർത്തിക്കൊണ്ട് അള്ളാന്റെ സുക്തങ്ങളെ അവർ വിൽക്കുന്നില്ല സമനൻ ൻ തുമായ വിലയ്ക്ക് അപ്പൊ തുച്ഛമല്ലാത്ത വിലക്ക് വിൽക്കാവുന്നതാണ് ആയത്ത് വിൽക്കുമ്പോ ക്ലാസ് ഒക്കെ എടുത്താൽ എന്തു ചെയ്യുക വയതൊക്കെ പറയാൻ പോകുമ്പോൾ നല്ല കാശ് തന്നെ വാങ്ങിക്കണം കാരണം എന്ത് ചെയ്യാൻ പാടില്ല എന്നാലും ആയത്തുകള് കുറഞ്ഞ വിലക്ക് കൊടുക്കാൻ പാടില്ല എന്ന് പറഞ്ഞാൽ വിലയ്ക്ക് വാങ്ങുന്ന വില വിലയായി വാങ്ങുന്നത് തുച്ഛമാണ് എന്നർത്ഥം എത്ര വലിയ സംഖ്യയാണ് വാങ്ങുന്നതെങ്കിൽ പോലും അത് തുച്ഛമാണ് അതിൻ്റെ മൂല്യം വെച്ച് നോക്കിയാൽ തുച്ഛമായ സാമ്പത്തിക താല്പര്യങ്ങൾക്ക് വേണ്ടി അല്ലെങ്കിൽ സ്വാർത്ഥ താൽപര്യമായ താല്പര്യങ്ങൾക്ക് വേണ്ടി സാമ്പത്തികമോ അല്ലാത്തതോ ആയ താല്പര്യങ്ങൾക്ക് വേണ്ടി അവർ ദൈവിക സുക്തങ്ങളെ ബലി കഴിക്കുന്നതല്ല സുക്തങ്ങളെ അവർ വരല്ല അതാണ് വിൽപ്പന നടത്തുക എന്ന് പറഞ്ഞാൽ അതിനെ നഷ്ടപ്പെടുത്തിയിട്ട് ദൈവിക സുക്തങ്ങളെ നഷ്ടപ്പെടുത്തി അവർ തുച്ഛമായ ഭൗതിക നേട്ടം അവർക്ക് അവരുടെ പ്രതിഫലം അവരുടെ റബ്ബിന്റെ അടുക്കൽ ഉണ്ടാകും അപ്പൊ ഇത് അഹ് കിതാബുകാരിൽപ്പെട്ട ഇസ്ലാമിലേക്ക് കടന്നു വന്ന ആൾക്കാരെ കുറിച്ചാണ് പറഞ്ഞിരിക്കുന്നത് എന്നാണ് മുഫസ്സിറുകൾ ഈ ഖുർആൻ വ്യാഖ്യാതാക്കൾ അതിനെക്കുറിച്ച് നമ്മളും കുറിച്ച് പറഞ്ഞിരിക്കുന്നത് അതെ അതെ നമ്മളും നമ്മളും അതുമാതിരി ആകേണ്ടവരാണ് ഈ പറഞ്ഞത് അവരെ കുറിച്ചാണ് ഈ പറഞ്ഞത് എന്നതുകൊണ്ട് നമ്മളങ്ങനെ ആകണ്ട എന്നല്ല പറഞ്ഞതിന്റെ അർത്ഥം നമ്മളും അങ്ങനെ ആകണം അങ്ങനെ ആകണം എന്നാണ് അവരുടെ ഉദാഹരണം പറഞ്ഞു തരുന്നതിൻ്റെ അർത്ഥം കേട്ടോ അവരുടെ ഉദാഹരണം പറയുകയാണ് അവർ തുച്ഛമായ വിലയ്ക്ക് അള്ളാഹിന്റെ കെലിമത്തുകളെ അല്ലെങ്കിൽ സൂക്തങ്ങളെ കൊടുക്കുന്നവരല്ല എന്ന് പറഞ്ഞാൽ നമ്മളും തുച്ഛമായ താല്പര്യങ്ങൾക്ക് വേണ്ടി സ്വാർത്ഥതായിഹിക താല്പര്യങ്ങൾക്ക് വേണ്ടി അള്ളാഹിന്റെ കെളിമത്തുകളെ മറച്ചു വെക്കുകയോ അള്ളാഹിന്റെ സൂക്തങ്ങളെ മറച്ചു വെക്കുകയോ അത് അവഗണിക്കുകയോ ചെയ്യുന്നവരാകാൻ പാടില്ല അറിഞ്ഞില്ല എന്ന് നടിക്കുന്നവരോ ആകാൻ പാടില്ല ഒരുപാട് ചിന്തിക്കേണ്ട വിഷയമാണ് അൽ കിതാബിൽപ്പെട്ട എല്ലാരും അതുപോലെ എല്ലാവരും അതുപോലെ ആണെന്നല്ല പറഞ്ഞതിന്റെ അർത്ഥം അവരിൽ ചിലരെങ്കിലും ഉണ്ട് എന്നാണ് ഈ ആയത്ത് സൂചിപ്പിക്കുന്നത് കേട്ടോ അതായത് വേദക്കാരിൽ പെട്ടവരെ എല്ലാവരെയും നമ്മൾ തഴയുകയോ തള്ളിക്കളയുകയോ സത്യത്തെ നിഷേധിക്കുന്നവരാണ് എന്ന് പറയുകയോ ചെയ്യാൻ പാടില്ല നമുക്കറിയില്ല അവരുടെ അവസ്ഥ എന്താണെന്ന് അവരിൽ പലരും വിശ്വസിക്കുന്നവരുണ്ട് എന്നാണ് പറഞ്ഞതിലർത്ഥം അതിന് ചരിത്രം ഉദ്ധരിച്ചു കൊണ്ടാണ് ഖുർആൻ വ്യാഖ്യാതാക്കൾ പറയുന്നത് സ്വയമിലേക്ക് കടന്നു വന്ന യൂതന്മാരെയും ക്രിസ്ത്യാനികളെയും കുറിച്ച് യൂതന്മാര് കുറവാണെന്നും ക്രിസ്ത്യാനികൾ കൂടുതലാണ് എന്നും ഒക്കെ ചരിത്രം പറയുന്നുണ്ട് അങ്ങനെ അത് യഹൂദെന്ന് പറയും നമ്മള് അറബി വാക്കാണ് അതിന് മലയാളത്തിലേക്ക് പറയുമ്പോഴാണ് ജൂതൻ എന്ന് പറയുന്നത് രണ്ടും ഒന്ന് തന്നെയാണ് യഹൂദ് അതാണ് ജൂതൻ ജ്യൂസ് എന്ന് നമ്മൾ ഇംഗ്ലീഷിൽ പറയൂലേ അതാണ് ജൂതൻ അല്ലെങ്കിൽ ജൂ യൂതന്മാർ എന്ന് പറയുമ്പോൾ ജ്യൂസ് കാലത്തിൽ യഹൂതു എന്ന് പറഞ്ഞല്ലോ അപ്പൊ ജൂതന്മാർ പറഞ്ഞു അഹ്ലു കിതാബ് എന്ന് പറയുമ്പം എന്താണ് അർത്ഥം അഹ്ലു കിതാബ് എന്ന് പറയുമ്പോൾ ജൂതനെന്നോ ക്രിസ്ത്യാനി എന്നുള്ള വകഭേദം വന്നില്ല ഗ്രന്ഥത്തിന്റെ ആൾക്കാർ എന്നാണ് അർത്ഥം അപ്പോൾ ഖുർആാനിൽ പരാമർശിച്ചിരിക്കുന്ന ഗ്രന്ഥത്തിന്റെ ആൾക്കാർ എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് തവറയുടെയും ഇഞ്ചിൻ്റെയും ആൾക്കാരാണ് തവറയുടെയും ഇഞ്ചിയുടെയും ആൾക്കാരാണ് ഗ്രന്ഥത്തിന്റെ ആൾക്കാരെന്നുള്ളത് അപ്പം അങ്ങനെ വരുമ്പോൾ തവറയുടെ ആൾക്കാരാണ് യഹൂദ് ഇന്ത്യൻ്റെ ആൾക്കാരാണ് നസാറായോ അപ്പൊ റബ്ബിഹിം അപ്പോൾ അവരുടെ പ്രതിഫലം അള്ളാൻ അവരുടെ റബ്ബിന്റെ അടുക്കൽ ഉണ്ട് എന്ന് പറഞ്ഞാൽ എന്താ അർത്ഥം നിങ്ങൾക്ക് നിങ്ങൾ അള്ളാൻ്റെ കലാമിന്റെ മൂല്യം കണക്കാക്കുകയും അത് സ്വാർത്ഥ താല്പര്യത്തിന് വേണ്ടി അല്ലെങ്കിൽ എന്തെങ്കിലും ഐഹികമായ എന്തെങ്കിലും നേട്ടത്തിനു വേണ്ടി അത് അവഗണിക്കുകയോ അത് കണ്ടില്ലെന്ന് ലളിക്കുകയോ അല്ലെങ്കിൽ അത് മറന്നു മറന്നുകളയുകയോ ചെയ്യാതെ ആ മൂല്യത്തിന് വേണ്ടി നിലക്കൊള്ളുകയും ഐഹിക താല്പര്യങ്ങൾ അവഗണിക്കുകയും ചെയ്താൽ ചെറിയ കൂലിയല്ല കിട്ടുക അവർക്ക് നോമ്പിനെ കുറിച്ച് പറഞ്ഞല്ലോ അസോമ് ലീ വാനാജി സി ബിഹി എന്ന് പറഞ്ഞു എല്ലാത്തിനും പത്ത് മുതൽ എഴുന്നൂറ് ഇരട്ടി വരെ കൂലി കിട്ടും നോമ്പരിക്കുള്ളതാണ് ഞാൻ അതിന് കണ്ടറിഞ്ഞ് പ്രതിഫലം നൽകും എന്ന് പറഞ്ഞതുപോലെ ഇവിടെ എന്ത് പറഞ്ഞത് അങ്ങനെ സ്വാർത്ഥ താല്പര്യങ്ങൾക്ക് വശമ്പതരാകാതെ മൂല്യങ്ങളെ കൊണ്ട് നിലക്കൊണ്ട് എന്തെങ്കിലും താല്പര്യങ്ങൾ ലഭിക്കുന്നതിന് അവഗണിച്ചാൽ ഐഹികമായ നേട്ടങ്ങൾ അവഗണിക്കുകയും അതിൽ അത് അത് കാരണമായി അള്ളാഹിൻ്റെ കലാമിന് വേണ്ടി നിരക്കൊള്ളുന്നത് കാരണമായ സാമ്പത്തികമോ സാമ്പത്തിക നഷ്ടമോ സ്ഥാനമാനങ്ങളുടെ നഷ്ടമോ ഒക്കെ സംഭവിച്ചിട്ടുണ്ടെങ്കിൽ അവരുടെ കൂലി എവിടെയുണ്ട് റബ്ബിന്റെ അടുക്കൽ ഉണ്ട് യഥാർത്ഥത്തിൽ ഇതിനേക്കാൾ വലുതുണ്ട് എന്നാ പറഞ്ഞതിന്റെ അർത്ഥം അവരുടെ റബ്ബിന്റെ അടുക്കൽ അവിടെ കൂലി ഉണ്ട് അതിൽ ഒട്ടും കുറവില്ല ഇന്നുള്ള ഹസ്രിയുള്ള ഹെസാബ് അള്ളഹന്റെയും ഇമ്മീഡിയറ്റ്ലി കണക്ക് നോക്കി നൽകും അവിടെ പോസ്റ്റ്പോൺ ചെയ്യുന്ന അവസ്ഥയൊന്നുമില്ല കണക്ക് നോക്കട്ടെ അപ്പോ എന്തുകൊണ്ടാണ് ശരിയുള്ള ഹിസാബ് എന്ന് പറഞ്ഞെന്ന് പറഞ്ഞാൽ ഈ പറഞ്ഞതുപോലെ അത് അള്ളാഹ് വൈകിക്ക് വൈകിപ്പിക്കുകയില്ല നിങ്ങൾക്കത് ലേറ്റായിട്ടേ കിട്ടുകയുള്ളു വൈകിയേ കിട്ടുകയുള്ളു എന്ന പേടിയൊന്നും വേണ്ട ഉടനെ തന്നെ കിട്ടും രണ്ടാമത് അള്ളാക്ക് കണക്ക് നോക്കാൻ ഒരുപാട് സമയമൊന്നും വേണ്ട നമ്മളാണെങ്കിൽ മൺ പണ്ടൊക്കെ മനക്കടക്ക് നോക്കുമായിരുന്നു ഇപ്പോഴാണെങ്കിൽ ഉടനെ തന്നെ കണക്ക് പുസ്തകങ്ങൾ എഴുതി നോക്കും അല്ലെങ്കിൽ മൊബൈലെടുത്ത് കൂട്ടി നോക്കും അല്ലെങ്കിൽ അതുപോലെ പത്തിനെ രണ്ടിനെ കൊണ്ട് കുടിക്കണമെങ്കിലും രണ്ടേ ഗുണം പത്തേ എഴുതി എഴുതിക്കൂട്ടി നോക്കും അപ്പോൾ ഒരു വലിയ കാര്യങ്ങൾ ഒരു വലിയ 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 കണക്കുകളൊക്കെ നോക്കണമെങ്കിലോ അതേപോലെ മൈന്യൂട്ടായിട്ടുള്ള കണക്കുകളൊക്കെ നോക്കണമെങ്കിലോ എത്ര സമയം വേണ്ടി വരും അപ്പോൾ ഒരു ഒരു വ്യക്തിയുടെ ലൈഫ് തന്നെ കണക്ക് നോക്കണമെങ്കിലോ ഒരുപാട് സമയം വേണ്ടി വരും പക്ഷേ അള്ളാക്ക് അതിലൊന്നും സമയം വേണ്ട എന്നാഹു ശരി ഹെസാർ അള്ളാഹു ക്യുക്കായിട്ട് വളരെ വേഗത്തിൽ ഹിസാബ് നോക്കുന്നവനാണ് ഈ അയരാമനെ വിശ്വാസികളെ ഈ നിങ്ങൾ സഹനം അവലംബിക്കൂ സഹനം അവലംബിക്കൂ എന്ന് പറഞ്ഞാൽ നമ്മൾക്ക് അറിയാം എന്ന് പറഞ്ഞാൽ നമ്മളതിനെ വളരെ വ്യക്തമായി വിശദീകരിച്ചു എന്താണ് സബർ എന്ന് പറയുന്നത് സബർ എന്ന് പറഞ്ഞാൽ നമ്മുടെ ലക്ഷ്യം സാക്ഷാത്കരിക്കുന്നതിന് വേണ്ടി വേണ്ടിയുള്ള സ്ഥിരചിത്തതയും സഹനവും സ്ഥൈര്യവും ഒക്കെ ഓടുകൂടി അങ്ങനെ ഉറച്ചു നിൽക്കുക ചാഞ്ചല്യം ഉണ്ടാകാതിരിക്കുക അപ്പൊ നിങ്ങൾ ഒരു കല്പനയായിട്ടാണ് ഇവിടെ വന്നിരിക്കുന്നത് മക്കൽ അവതരിച്ച സുഹൃത്തിൽ വല്ലാസിനിൻസാൻ പറഞ്ഞുവെങ്കിൽ അവിടെയും എന്താണ് അനിവാര്യമായ ഘടകമായി തന്നെയാണ് പറഞ്ഞത് ഇവിടെ എന്താണ് ഇവിടെ ഓർഡർ ഫോമിലാണ് ആമറായിട്ടാണ് പറഞ്ഞത് ായികളതിനാമനുസ്ബറു വിശ്വാസികളെ നിങ്ങൾ സ്ഥൈര്യം അവലംബിക്കൂ നമുക്ക് സ്ഥൈര്യം അവലംബിക്കാൻ പറ്റാത്തതാണ് എല്ലാത്തിൻ്റെ എല്ലാ പ്രശ്നങ്ങളുടെയും കാരണം നമുക്ക് ഉറച്ചു നിൽക്കാൻ പറ്റുന്നില്ല നമുക്ക് സമചിസ്ഥത നഷ്ടപ്പെട്ടു പോകുന്നുണ്ട് പരിഭ്രമിച്ചു പോകുന്നുണ്ട് അന്താളിച്ചു പോകുന്നുള്ളൂ ഉറച്ചു നിൽക്കാൻ പറ്റുന്നില്ല ഒരാശയത്തിന് വേണ്ടി നൈരന്തര്യം അതിനു വേണ്ടിയുള്ള നൈരന്തര്യം മെനക്കെട്ട് നിൽക്കാൻ നമുക്ക് കഴിയുന്നില്ല അത് പോരാ നിങ്ങൾ മെനക്കെട്ട് നിൽക്കണം ഉറച്ചു നിൽക്കണം എപ്രാളം ഉണ്ടാകരുത് വസാബിറു അപ്പോ ആ മറ്റുള്ളവനും എന്ത് ചെയ്യുന്നുണ്ട് ഉറച്ചു നിൽക്കുന്നു അപ്പൊ എന്തു ചെയ്യേണ്ടി വരും സാബിറു വറച്ചു നിൽക്കുന്നതിൽ പരസ്പരം മുന്നേറണം നിങ്ങൾ വസാബിറു ഉറച്ചു നിൽക്കുന്നതിൽ എന്ത് ചെയ്യണം പരസ്പരം മുന്നേറണം മത്സരിച്ച് മുന്നേറണം ഉറച്ചു നിൽക്കുന്നതിൽ മത്സരിച്ച് മുന്നേറുക സാബർ പരസ്പരം സഹനം അവലംബിക്കുക എന്നാണല്ലോ സാബറ എന്ന് പറഞ്ഞാൽ സബറ സഹനം അവലംബിച്ചു സാബറ എന്ന് പറഞ്ഞാൽ പരസ്പരം സഹനം അവലംബിച്ചു അപ്പൊ എന്ത് ചെയ്യണം സഹനം അവലംബിക്കുന്നവരിൽ മുമ്പനാകുക അവരോടും മത്സരിച്ച് സഹനം അവലംബിക്കുക അതിൽ യാതൊരു നിലയ്ക്കും പിന്നിലായി പോകരുത് മറ്റുള്ളവരുടെ മത്സരത്തിൽ നമ്മൾ പിന്നിലായി പോകാൻ പാടില്ല ഇവിടെ എന്തായാലും മത്സരത്തിന്റെ കാലഘട്ടമാണ് എല്ലാ മത്സരമാണ് ആ മത്സരത്തിൽ ഒരിക്കലും നമ്മൾ പിന്നിലായി പോകാൻ പാടില്ല പിന്നെന്ത് ചെയ്യണം എന്നൊക്കെ പറഞ്ഞല്ലോ അപ്പൊ അവിടെ എന്തു ചെയ്യണം അതേപോലെ ഉറച്ചു നിക്കണം ഉറച്ചു നിൽക്കണം അതേപോലെ തയ്യാറെടുപ്പ് നടത്തുകയും ചെയ്യണം അതാണ് എന്ന് പറയുമ്പോൾ ഉറച്ചു നിൽക്കുക ജാഗ്രതയോട് തയ്യാ നിൽക്കുക ശത്രു വരാൻ പോകുന്നു ശത്രു വരും അഥവാ നമ്മൾ അമ്മയും മുയിലും കൂടെ ഓടാൻ പോയ കഥ അറിയാമല്ലോ അതുപോലെ ആയിപ്പോയത് ഇപ്പം മറ്റോ കുറച്ച് നേരം ഉറങ്ങും ആ സമയത്ത് അല്ല അവൻ പതുക്കേ വരുള്ളൂ ആ സമയത്ത് നമുക്ക് കുറച്ചേരം ഉറങ്ങിയിട്ട് പോകാം ഏ എന്ന് വിചാരിക്കുന്നിടത്താണ് ശത്രു എപ്പോഴും മുൻകടന്നു പോകുന്നത് അതുണ്ടാകാൻ പാടില്ല ശത്രു നമ്മെ അതിജയിക്കാൻ വരും അല്ലെങ്കിൽ ആക്രമിക്കാൻ വരും എന്ന് മനസ്സിലാക്കണം നേരത്തെ പറഞ്ഞല്ലോ ഹാജിറു വല്ലതീന് ഹാജിരുചാരിഹിമെന്ന് പറഞ്ഞല്ലോ ദിയാരിഹിം എന്ന് ഔഹരിയവും പുറത്താക്കപ്പെടുക എന്ന് പറഞ്ഞത് എന്താണ് അതൊരു ഒരു ഒരു സുന്നതള്ളാഹി എന്നാണ് മുഫസ്സറുകൾ അതിനെക്കുറിച്ച് കുറിച്ച് വ്യാഖ്യാനിക്കുന്നത് ദേശത്യാഗം ചെയ്യേണ്ടി വരും നാട്ടിൽ നിന്നും വീട്ടിൽ നിന്നും നിങ്ങളെ നിങ്ങൾ പുറത്താക്കപ്പെടും അലുവല്ലം യെ കുറിച്ച് അല്ലാസ്ലം കണ് ഹിറാ ഗുഹയിൽ വെച്ച് സംഭവ വികാസം നടന്ന സംഭവ വികാസങ്ങളെ കുറിച്ച് ഹദീജ അഹമ്മൻഹ വറക്കത്ത് ബിൻ നൌഫലുമായി സംസാരിച്ച് സംഭാഷണം പറയുന്നുണ്ടല്ലോ അന്നേരം നബിസ് അല്ലാസ്ലിയും കുട്ടിയാണ് അദ്ദേഹത്തിന്റെ ഇടുക്കിൽ പോകുന്നത് അദ്ദേഹം വറക്കത്ത് ബിൻ നൌഫല് പറയാണ് താങ്കളുടെ സമൂഹം താങ്കളെ പുറത്താക്കുന്ന സന്ദർഭത്തിൽ ഞാൻ ജീവിച്ചിരിപ്പുണ്ടെങ്കിൽ താങ്കൾക്ക് ഞാൻ പിന്തുണ നൽകുമെന്ന് പറഞ്ഞു അബ് നബിൻ ചോദിച്ചു എൻ്റെ ജനത എന്നെ പുറത്താക്കുകയോ എന്നെ എന്നൊക്കെ പറഞ്ഞിട്ട് ഭയങ്കര സപ്പോർട്ട് നൽകുന്ന ഞാൻ ആ അജല്ലൊക്കെ എടുത്തു വെക്കാൻ നേരത്തെ എന്ത് സപ്പോർട്ടായിരുന്നു അവര് നൽകിയത് അങ്ങനെയൊക്കെ നൽകിയ സമൂഹം എന്നെ പുറത്താക്കുകയോ അപ്പൊ വർക്കത്ത് പിന്നെ പറഞ്ഞു തീർച്ചയായും നീ ഏതൊരു ദൗത്യമാണോ നിർവഹിച്ചു കൊണ്ടിരിക്കുന്നത് ആ ദൗത്യം നിർവഹിച്ചുകൊണ്ടിരുന്നവരെ എല്ലാ എല്ലാവരും ഇതേ അവസ്ഥ കടന്നു പോയിട്ടുണ്ട് അവർക്കെല്ലാവർക്കും ഇതേ അവസ്ഥ സംജാതമായിട്ടുണ്ട് അവരെല്ലാം ആ സമൂഹം അവരുടെ നാട്ടിൽ നിന്നും പുറത്താക്കിയിട്ടുണ്ട് അപ്പൊ സത്യത്തിന് വേണ്ടി പ്രവർത്തിക്കുന്നവരെ സമയത്തോളം ബഹിഷ്കരിക്കപ്പെടും അക്രമം ആക്രമണത്തിനിരയാകും അല്ലെങ്കിൽ അക്രമത്തിനിരയാകും ആക്രമിക്കപ്പെടും എന്നതൊക്കെ സ്വാഭാവികമാണ് അതൊക്കെ സുന്നത്തുള്ള എൻ്റെ നടപടിക്രമത്തിലുള്ളതാണ് അതിനെ സംബന്ധിച്ച് എന്ത് ചെയ്യണം ജാഗ്രതയോടെ ഉറച്ചു നിൽക്കണം അപ്പൊ അതിനു വേണ്ടിയുള്ള മുന്നൊരുക്കം ഉണ്ടായിരിക്കണം അതിനുവേണ്ടിയുള്ള മുന്നൊരുക്കം ഉണ്ടായിരിക്കണം ആ മുന്നൊരുക്കത്തോടു കൂടിയായിരിക്കണം നിൽക്കേണ്ടത് വറ്റക്കുള്ള പക്ഷേ വസാബിറു റാബിത്തു എന്നൊക്കെ പറഞ്ഞപ്പോഴത്തേക്ക് എന്തായി മത്സരക്കളത്തിൽ യുദ്ധക്കളത്തിൽ അങ്ങനെ മിഷ്ടചുരുക്കി ആയുധക്കരുത്തോടുകൂടി ഹാർഷ്ടത്തോടു കൂടി അല്ലെങ്കിൽ അതിൻ്റെ ശത്രു വന്നാൽ അതിജയിക്കണം അവനെ പരാജയപ്പെടുത്തണം എന്ന ഒരു ധൈര്യത്തോടും ഊർജ്ജസ്വരതയോടും കൂടി നിൽക്കുന്നതിനെ കുറിച്ചാണ് ഇസ്തൃറൂവ വസാബിറു റാബിത്വം എന്ന് പറഞ്ഞത് പക്ഷെ അതിനൊരു മേൻപൊടിയും കൂടി ഉണ്ട് എന്താ മേൻപൊടി ഇതില്ലെങ്കിൽ ആ പറഞ്ഞത് മുഴുവൻ എന്തായി ലാപ്സായി അത് നമുക്ക് സംഭവിച്ചു പോകും നമ്മൾ വിചാരിക്കുമോ എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടല്ലോ അവസാനം പറഞ്ഞത് അങ്ങ് കളയും യുദ്ധത്തെ കുറിച്ച് പറഞ്ഞിടത്തൊക്കെ തക്കെ തക്വ എടുത്ത് പറഞ്ഞു നമുക്ക് കാണാൻ പറ്റും അവിടെ ഒരൊറ്റ സന്ദർഭത്തിലും എന്ന് പറഞ്ഞ സംഗതിയിൽ നിന്നും നമ്മൾ രക്ഷപ്പെടാൻ പാടില്ല അല്ലെങ്കിൽ മുക്തമാകാൻ മാറാൻ പാടാൻ പാടില്ല തക്വ എന്ന സംഗതിയാണ് ഇതിനെ മുഴുവൻ പിടിച്ചു നിർത്തുന്നത് നിലനിർത്തുന്നത് അതിൽ വിജയിപ്പിക്കുന്നത് തക്വയാണ് തക്വയില്ലെങ്കിൽ വിജയിക്കുകയില്ല അതുകൊണ്ടാണ് ബദറിൽ ജയിക്കുകയും വിജയിക്കുകയും ഒഹദിലും ഹുനൈനിലും ഒക്കെ ഇത് അഴജപത്തുക്കും കസറത്തുക്കും എന്നാണ് പറഞ്ഞത് വയോമ ഹുനൈനിൽ ഹുനൈനിലും നിങ്ങൾ പരാജയമേറ്റുവാങ്ങിയല്ലോ എന്ന് പറഞ്ഞിട്ട് പറഞ്ഞു ഈ അജ്ജപത്തക്കും കസറത്തുക്കും നിങ്ങളുടെ ആധിക്യം നിങ്ങളെ നിങ്ങളെ അത്ഭുതപ്പെടുത്തി പ്രാശ്ചര്യപരിതലാക്കിയപ്പോൾ അഹങ്കാരത്തിൽ നിങ്ങൾക്ക് ഇടവന്നപ്പോൾ എന്ന് പറഞ്ഞു അവിടെ അതല്ല വേണ്ടത് മറിച്ച് എന്താ തക്കുള്ള ബദലുണ്ടായ അതേ തക്കുവ അവിടെ ഉണ്ടാകണം അപ്പൊ എന്തു ചെയ്യും എത്രയായിരം പേര് വന്നാലും അവരെ പരാജയപ്പെടുത്താൻ പറ്റും അതുണ്ടെങ്കിൽ നിങ്ങൾക്ക് വിജയിക്കുന്നവരാകാം നിങ്ങൾ വിജയി വിജയം മരിച്ചവരാകും നമ്മൾ ജയിച്ചു ആല ഇമ്രാൻ പൂർത്തീകരിച്ചു എന്താ അടുത്തത് പരീക്ഷയുണ്ട് പരീക്ഷ സുന്നത്തുള്ള എന്ന് പറഞ്ഞതുപോലെ അണ്ടർസ്റ്റാൻഡ് നടപടിക്രമമാണ് പരീക്ഷ ഉണ്ടെങ്കിലേ വാക്കുകളിലേക്കൊക്കെ നമ്മൾ ഒന്നുകൂടെ മടങ്ങി പോകുള്ളൂ ഓരോ വാക്കുകളും നമ്മൾ അടിസ്ഥാനപരമായി പഠിക്കണം അങ്ങനെ അടിസ്ഥാനപരമായി പഠിച്ചാലേ നമ്മൾ ഈ ഹുഷു കൂടി ഈ വാക്കുകളൊക്കെ ഓർമ്മിച്ച് വെക്കുകയുള്ളു ഹാഷ്യത്തിന് പഠിച്ചതിന് ശേഷവും ഹാഷയുടെ അർത്ഥം പിന്നെ ചോദിച്ചാൽ ചോദിക്കുകയാണ് ഓക്കെ അപ്പൊ അങ്ങനെ വന്നപ്പോഴത്തേക്ക് നമുക്ക് രണ്ടോ മൂന്നോ വാക്കുകൾ യഥാർത്ഥത്തിൽ പുതിയ വാക്കുകളായിട്ടുള്ളൂ ഈ ഭാഗത്ത് അങ്ങനെ അങ്ങനെ അങ്ങോട്ട് പഠിച്ചു പോയി കഴിഞ്ഞാൽ അതവിടെ തന്നെ ഉണ്ടാവും വാക്കുകള് പഠിക്കുന്ന വാക്കുകളുടെ പുതിയ വാക്കുകളുടെ എണ്ണം കുറഞ്ഞു കുറഞ്ഞു വരും അല്ലെങ്കിൽ പുതിയ വാക്കുകൾ കൂടിക്കൂടി വരുള്ളൂ അപ്പൊ അടുത്തത് അടുത്ത പ്രാവശ്യം ചാൽ നമുക്ക് ചില വാക്കുകൾ ചില ഇതുവരെയുള്ള നമ്മൾ ആലും പ്രാനും ഇടയ്ക്ക് പരീക്ഷയും നടത്തിയില്ലല്ലോ അപ്പൊ ഇരുന്നൂറായി ഇരുന്നൂറായിരത്തും ഒറ്റവാക്കർഥം പഠിച്ചിട്ട് വേണം വരെ അടുത്ത പദങ്ങളുടെ അർത്ഥം എന്താ ആ ശരി എന്നാ നൂറായിരത്തിനു നോക്കാം നൂറായിരത്തിനോ ആദ്യ പകുതി പരീക്ഷ അടിക്കോ പരീക്ഷക്ക് പകുതി പതിയാക്കുന്ന പരിപാടിയൊന്നുമില്ല കേട്ടോ പരീക്ഷയ്ക്ക് പകുതി പതിയാക്കുന്ന കാര്യമില്ല അതിനെന്താണ് മെമ്മറി മൈൻഡ് ബ്രേക്ക് ഉണ്ടാകും എന്നാണ് പറയുന്നത് നമ്മൾ കുറെ സാവധാനം പഠിക്കുകയും പിന്നീട് വേഗത്തിൽ പഠിക്കുകയും ചെയ്തെങ്കിൽ മാത്രമേ പഠനം ഉറക്ക നമുക്കറിയാം എല്ലാ പഠനത്തിലും കുറെ അധികം കാര്യങ്ങൾ പഠിപ്പിച്ചിട്ട് അതെല്ലാം കൂടെ ഇപ്പൊ പത്താം ക്ലാസ്സിലൊക്കെ പഠിക്കുമെന്നുള്ള എല്ലാ വിഷയങ്ങളും നമ്മൾ പഠിച്ചു തീർക്കണ്ടേ പഠിച്ചു തീർത്തി ഒരു ദിവസം ഒരു പരീക്ഷയാണ് വരുന്നതെങ്കിൽ പോലും ആ ദിവസം അത് മാത്രം പഠിക്കാൻ പറ്റുമോ അല്ലെങ്കിൽ ആ പരീക്ഷയുടെ ദിവസം അത് മാത്രം നമുക്ക് റിവേസ് ചെയ്യേണ്ടി വരുവുള്ളൂ പക്ഷേ ബാക്കി എല്ലാ വിഷയങ്ങളും മാറ്റി വെച്ചിട്ട് ആ പരി ആദ്യത്തെ പരീക്ഷയ്ക്ക് വേണ്ടി ആ ഒരു വിഷയം മാത്രമല്ലല്ലോ നമ്മൾ പഠിക്കുന്നത് മുഴുവൻ വിഷയങ്ങളും പഠിച്ചു തീർത്തതിന് ശേഷമാണ് ഒരു ദിവസം ഒരു പരീക്ഷ അടുത്ത ദിവസം വരത്ത പരീക്ഷ ഇങ്ങനെ വരുന്നത് അപ്പൊ അതേപോലെ മുഴുവൻ പഠിച്ച് ഒറ്റയടിക്കാണ് എന്ത് ചെയ്യുന്നത് പരീക്ഷ നമുക്ക് റിവിഷൻ നടത്താൻ വേണ്ടി സൗകര്യത്തിന് വേണ്ടി നമുക്ക് ഒരു ഒരു മണിക്കൂറുണ്ട് അല്ലെങ്കിൽ മുക്കാൽ മണിക്കൂറുണ്ട് റിവിഷൻ മുഴുവൻ പൂർത്തീകരിക്കാൻ പറ്റില്ല അപ്പൊ ഒറ്റവാക്കർത്ഥം ഫോക്കസ് ചെയ്തുകൊണ്ട് പ്രത്യേകിച്ച് പുതിയ പദങ്ങൾ കേട്ടോ പല കാര്യം പ്രത്യേകം ശ്രദ്ധിക്കണം ഒറ്റവാക്കർത്ഥം ഫോക്കസ് ചെയ്തുകൊണ്ടും പ്രത്യേകിച്ച് പുതിയ പദങ്ങൾ അപ്പൊ പഴയ പദങ്ങൾ മറക്കണം എന്നല്ല എന്റെ അർത്ഥം പുതിയ പദങ്ങൾ പഠിക്കണം അതോടൊപ്പം പഴയ പദങ്ങളും ആവർത്തിക്കണം അത് കഴിഞ്ഞിട്ട് അടുത്തയാഴ്ച അതിന്റെ പിറ്റിയാഴ്ച നമുക്ക് ഈ അടുത്ത ഒരാഴ്ച നമുക്ക് പെരുന്നാളാണോ പെരുന്നാളിന്റെ വരും അല്ലേ ആ നാലാം പെരുന്നാളൊന്നും കുഴപ്പമില്ല

സമയം കണ്ടെത്തുക ഇതൊന്നും ഒരുപാട് ഇതൊന്നും ഇല്ലല്ലോ പഠിക്കാവുന്നേ ഉള്ളു നമ്മള് അത് നിങ്ങൾ ഗ്രൂപ്പ് ആക്റ്റീവ് ആക്കുക കേട്ടോ ഗ്രൂപ്പ് ആക്റ്റീവ് ആയിരിക്കും ഗ്രൂപ്പിൽ ആക്റ്റീവ് ആയിരിക്കുക ആർക്കെങ്കിലും ഒരു പദത്തിന്റെ അർത്ഥം കിട്ടിയില്ലെങ്കിൽ ഉടനെ ഗ്രൂപ്പിൽ ഇടുക ആവർത്തനം വന്നാലും കുഴപ്പമൊന്നുമില്ല പഠിക്കാൻ വേണ്ടിയില്ലേ നേരത്തെ പഠിച്ചായിരുന്നാലും പഠിക്കാത്തായിരുന്നാലും പഠിച്ചവര് പ്രതികരിക്കുക പഠിച്ചവരുടെ പ്രതി ഉസ്താദ് പ്രതികരിക്കും അല്ലെങ്കിൽ ഓഫീസിൽ നിന്ന് ഒരാളെ നിർത്തിയിട്ടുണ്ട് അവര് എന്ന് വിചാരിച്ച് കാത്തിരിക്കണ്ട അറിയുന്നവർ പ്രതികരിക്കുക എന്താ പറയുക അധികമായി പോരുത് അധികമായാൽ അമൃതം വിഷം എന്നാണ് അപ്പൊ ചോദ്യത്തിന് മറുപടി മാത്രമേ പറയാമോ ഒരുപാട് പേർ ഉണ്ടാക്കു സുബാന അവന്റെ കലാമിന് വേണ്ടി നാം ഒരുമിച്ച് കൂടുന്നതും പഠിക്കുന്നതും അധ്വാനിക്കുന്നതും ഒക്കെ സാലിഹായി അമലായി സ്വീകരിക്കട്ടെ കൂടുതൽ കൂടുതൽ പഠിക്കാനും അതിന്റെ ഖുർആാനെ ആഴങ്ങളിലേക്ക് മഹ്കമാത്ത് എന്ന് പറഞ്ഞു നമ്മൾ മുത്താബി ഹാത്തിലേക്ക് പോകണം നമുക്ക് വീണ്ടും ആഴത്തിൽ എന്ന് പറഞ്ഞല്ലോ വിജ്ഞാനത്തിൽ വിജ്ഞാനത്തിന്റെ അടിത്തട്ടിലേക്ക് കടന്നു ചെന്നവരുടെ കൂട്ടത്തിൽ നമുക്ക് എത്തിപ്പെടേണ്ടതുണ്ട് ഇൻഷാള്ള നമുക്ക് തോഫിക് നൽകട്ടെ ിൽ അവഗാഹം നേടിയവരെ നേടിയ രീതിയിൽ ഖുർആൻ വായിക്കുകയും അങ്ങനെ മലിക്കളോടൊപ്പം സഹവസിക്കാൻ നമുക്ക് നൽകട്ടെ